ചോറോട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി കളക്ടർ ഉത്തരവിറക്കി. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം നടന്ന ആന്റിജൻ പരിശോധനയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 49 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഇവരെ FLTC സെന്ററുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ 49 പേരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വരും ദിവസങ്ങളിലായി ആന്റിജൻ പരിശോധനയും ഒപ്പം PCR ടെസ്റ്റും നടത്തുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. 100 പേർക്ക് PCR ടെസ്റ്റും ഒപ്പം 300 പേർക്ക് ആന്റിജൻ ടെസ്റ്റും നടത്തുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 17-18 വാർഡുകളിലാണ് രോഗവ്യാപനം കൂടുതലായി ഉള്ളത്. ഒരാളിൽ നിന്നാണ് ഇത്രയും ആളുകൾക്ക് രോഗം വ്യാപിച്ചത് എന്നുള്ളത് അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ 17-18 വാർഡുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഈ വാർഡിൽ നിന്നും, അതായത് 17-18 വാർഡുകളിലുള്ള കടകൾ ഒന്നും തന്നെ തുറക്കാൻ പാടില്ല. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കടകളും തുറക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RRT വണ്ടിയേഴ്സ് അടക്കമുള്ളവർക്ക് നിശ്ചിത പാസുകൾ നൽകി അവശ്യ സാധനങ്ങൾ പുറമെ നിന്നും എത്തിക്കാനുള്ള ഏർപ്പാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ രോഗം സ്ഥിരീകരിച്ചത് അല്പം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 100 PCR ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഈ തീരദേശ മേഖലയിൽ മാത്രം. അപ്പോൾ മറ്റന്നാൾ 100 PCR ടെസ്റ്റും 300 ആന്റിജൻ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഏത് രീതിയിലാണോ നമുക്ക് ഇത്രത്തോളം ആളുകളിലൂടെ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ചോറോട് പഞ്ചായത്തിലെ 900 ടെസ്റ്റ് ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ തീരദേശ മേഖലയിലുള്ള സ്കൂൾ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. 17-18 വാർഡുകളിൽ നമ്മുടെ അവശ്യ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിന് ഉള്ളിലേക്കുള്ള ഷോപ്പുകൾ മൊത്തം അടച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ അവിടെയുള്ള RRT വളണ്ടിയേഴ്സിനെ നമ്മൾ നേരത്തെ തന്നെ കളക്ടറുടെ 5 പാസ്സാണ് ഉള്ളത്, അതിന് പുറമെ തന്നെ പഞ്ചായത്ത് പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 5 പാസ് കൂടെ ഇഷ്യൂ ചെയ്തു. അതിന് ഈ ഒരു പാസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്നും ഈ വാർഡിന് പുറത്തു നിന്നും അവശ്യ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രകാരം ഈ വാർഡുകളിലുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ ഓരോരോ ആളുകളും ആവശ്യപ്പെടുന്ന മുറക്ക് തന്നെ അവർക്കുള്ള സാധനങ്ങൾ വീട്ടിലെത്തുന്ന രീതിയിലാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ചോറോട് പഞ്ചായത്തിൽ പോസിറ്റീവ് ഇത്രയും കേസുകൾ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ, അതായത് സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അഴിയൂർ ഒപ്പം തന്നെ വടകര മുനിസിപ്പാലിറ്റി എല്ലായിടങ്ങളിലും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒപ്പം ജനങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ച് കോവിഡിനെ പിടിച്ചുകെട്ടാമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതായത് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക, മാസ്കുകൾ ധരിക്കുക, കൈകളും മറ്റും സാനിറ്റൈസ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം മറക്കാതെ അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കോവിഡിനെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചുകെട്ടാനാവും. ഒപ്പം തന്നെ കല്യാണ വീടുകളും മരണ വീടുകളും ഒക്കെ സന്ദർശിക്കുന്നതും മറ്റും പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ ഒരു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയപ്പെടുന്നതിന് പകരം ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഭരണാധികാരികളുടെ മുന്നറിയിപ്പ്.